ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പി എ സി ഇൻസൈറ്റ്. ഇന്ന് നമുക്ക് കമ്പ്യൂട്ടർ സെക്ഷനിലെ കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വൈറസ് ഈസ് ട്രീറ്റഡ് ആസ് ദ ഫസ്റ്റ് കമ്പ്യൂട്ടർ വൈറസ്? ലോകത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ വൈറസ് എന്നറിയപ്പെടുന്നത് ഏതാണ് എന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ സി, ക്രീപ്പർ വൈറസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വാസ് ദ ഫസ്റ്റ് സെർച്ച് എഞ്ചിൻ ഇൻ ദ ഇൻ്റർനെറ്റ്? ഇൻ്റർനെറ്റിലെ ആദ്യത്തെ സെർച്ച് എഞ്ചിൻ്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ആർച്ചി ആണ് ഇൻ്റർനെറ്റിലെ ആദ്യത്തെ സെർച്ച് എഞ്ചിൻ്റെ പേര്. അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്. ഫസ്റ്റ് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ഇൻ ദ വേൾഡ് ആരാണ് എന്നത്? അഡ ലോവ്ലേസ് ആണ് ഫസ്റ്റ് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ഇൻ ദ വേൾഡ്. അതുപോലെ ഫസ്റ്റ് വെബ് ബ്രൗസറിൻ്റെ പേരാണ് നെക്സസ്. നെക്സസ് ആണ് ഫസ്റ്റ് വെബ് ബ്രൗസർ. അതുപോലെ ഇന്ത്യ ഡെവലപ്പ് ചെയ്ത ആദ്യത്തെ വെബ് ബ്രൗസറിൻ്റെ പേരാണ് എപ്പിക്. ഇന്ത്യ ഡെവലപ്പ് ചെയ്ത ആദ്യത്തെ വെബ് ബ്രൗസറിൻ്റെ പേരാണ് എപ്പിക്. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ ഈസ് വേൾഡ് കമ്പ്യൂട്ടർ ലിറ്ററസി ഡേ ഈസ് സെലിബ്രേറ്റഡ്? ലോകത്തിലെ കമ്പ്യൂട്ടർ ലിറ്ററസി ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ് എന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ഡി ആണ്, December 2nd വേൾഡ് കമ്പ്യൂട്ടർ ലിറ്ററസി ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതുപോലെ പി എസ് സിയിൽ സ്ഥിരം ചോദിക്കാനുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് വേൾഡ് സെക്യൂരിറ്റി, കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ഡേ എന്നാണ് ചോദിക്കുന്നത്. അത് ആൻസർ നവംബർ 30 ആണ് വേൾഡ് കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ഡേ. അതുപോലെ മറ്റൊരു ഡേറ്റാണ് May 17. ഇതിൻ്റെ പ്രത്യേകത വേൾഡ് ടെലി കമ്മ്യൂണിക്കേഷൻ ഡേ ആണ്. വേൾഡ് ടെലി കമ്മ്യൂണിക്കേഷൻ ഡേ ആണ് May 17. അപ്പോൾ വേൾഡ് കമ്പ്യൂട്ടർ ലിറ്ററസി ഡേ December 2nd, വേൾഡ് കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ഡേ November 30, വേൾഡ് ടെലി കമ്മ്യൂണിക്കേഷൻ ഡേ May 17. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഈസ് ദ ഫസ്റ്റ് ഫുള്ളി സപ്പോർട്ടഡ് 64-bit ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ആദ്യത്തെ ഫുള്ളി സപ്പോർട്ടഡ് 64-bit ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്നാണ് ചോദ്യം. ആൻസർ ലിനക്സ്. ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയറായ ലിനക്സ് ആണ് ആദ്യത്തെ ഫുള്ളി സപ്പോർട്ടഡ് 64-bit സോഫ്റ്റ്വെയർ. വേൾഡ് ഫേമസ് ആയിട്ടുള്ള കുറച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പേരുകളാണ് ലിനക്സ്, ഡോസ് അതായത് ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, മാക്കോസ്, യുനിക്സ്, ഉബുണ്ടു. ഇതൊക്കെ പ്രധാനപ്പെട്ട ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പേരുകളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ ഈസ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നത് ഏത് ടൈപ്പ് സോഫ്റ്റ്വെയർ ആണ് എന്നാണ് ചോദ്യം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. നമുക്ക് സോഫ്റ്റ്വെയറുകളെ പ്രധാനമായിട്ട് മൂന്നായിട്ട് തരംതിരിക്കാം. യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറുകൾ, ഒന്നാമത്തെയാണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറുകൾ. ഇതെന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് കമ്പ്യൂട്ടർ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയറുകളാണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. അടുത്ത സോഫ്റ്റ്വെയർ ആണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾ. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളാണ് അടുത്തത്. ഇത് കമ്പ്യൂട്ടറിലെ ചില സ്പെസിഫിക് ടാസ്കുകൾ പെർഫോം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾ. അടുത്ത സോഫ്റ്റ്വെയർ ആണ് എംബഡഡ് സോഫ്റ്റ്വെയർ. നെക്സ്റ്റ് സോഫ്റ്റ്വെയർ ഈസ് എംബഡഡ് സോഫ്റ്റ്വെയർ. ഇതെന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ വിച്ച് ഈസ് യൂസ്ഡ് ടു കൺട്രോൾ മെഷീൻസ് ഓർ ഡിവൈസസ് ഇൻ എ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറുമായിട്ട് ഘടിപ്പിച്ചിട്ടുള്ള മെഷീനുകളും ഡിവൈസുകളും കൺട്രോൾ ചെയ്യുന്നത്
എംബഡഡ് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചാണ്. അപ്പോൾ പ്രധാനമായിട്ട് മൂന്ന് സോഫ്റ്റ്വെയറുകളാണുള്ളത്: യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറുകൾ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾ, അടുത്തത് എംബഡഡ് സോഫ്റ്റ്വെയറുകൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് ഫസ്റ്റ് ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ എനിയാക്? ലോകത്തിലെ ആദ്യത്തെ ഇലക്ട്രോണിക് കമ്പ്യൂട്ടറിൻ്റെ പേരാണ് എനിയാക്. അതിൻ്റെ പൂർണ്ണരൂപം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പൂർണ്ണരൂപമാണ് ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇൻ്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ. ഓപ്ഷൻ ബി ആണ് ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇൻ്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ. അതുപോലെ ചില അബ്രിവേഷൻസും അതിൻ്റെ ഫുൾ ഫോമും നമുക്ക് നോക്കാം. ഒന്നാമത്തെയാണ് ആസ്കി. എല്ലാവർക്കും അറിയാവുന്ന കോഡാണിത്, ആസ്കി, അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫോർമേഷൻ ഇൻ്റർചേഞ്ച്. നെക്സ്റ്റ് വൺ DBMS. DBMSൻ്റെ പൂർണ്ണരൂപമാണ് ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. അടുത്തതാണ് ഡോസ്. ഡോസിൻ്റെ പൂർണ്ണരൂപമാണ് ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നെക്സ്റ്റ് വൺ FTP. FTPയുടെ പൂർണ്ണരൂപമാണ് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. അടുത്തത് HTML. HTML പൂർണ്ണരൂപമാണ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. HTML പൂർണ്ണരൂപമാണ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. അടുത്ത നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് മോഡം. മോഡം എന്നാൽ മോഡുലേറ്റർ ഡിമോഡുലേറ്റർ. മോഡം, മോഡുലേറ്റർ, ഡിമോഡുലേറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ അൺഓതറൈസ്ഡ് റീപ്രൊഡക്ഷൻ ഇൻ ദ കമ്പ്യൂട്ടർ ക്രൈം ഈസ് കൺസിഡേർഡ് ആസ്? അൺഓതറൈസ്ഡ് റീപ്രൊഡക്ഷൻ ഇൻ കമ്പ്യൂട്ടർ ക്രൈമിനെ പറയുന്നതാണ് സോഫ്റ്റ്വെയർ പൈറസി എന്നാണ് പറയുന്നത്. അൺഓതറൈസ്ഡ് റീപ്രൊഡക്ഷൻ ഇൻ ദ കമ്പ്യൂട്ടർ ക്രൈം എന്താന്ന് ചോദിച്ചാൽ സോഫ്റ്റ്വെയർ പൈറസി. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ IT Act 2000 വിച്ച് സെക്ഷൻ ഡീൽ വിത്ത് പണിഷ്മെൻറ്റ് ഓഫ് സൈബർ ടെററിസം? സൈബർ ടെററിസവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന IT Act 2000 സെക്ഷൻ ഏതാണെന്നാണ് ചോദ്യം. ഇതിൻ്റെ ആൻസറാണ് 66F. 66F ആണ് സൈബർ ടെററിസവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതുപോലെ കുറച്ച് സെക്ഷൻസ് നോക്കാം. 66 2008 Act സെക്ഷൻ 66 ഹാക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സെക്ഷൻ 66 ബന്ധപ്പെട്ടിരിക്കുന്നത് ഹാക്കിംഗ്. അതുപോലെ 66E ബന്ധപ്പെട്ടിരിക്കുന്നത് വയലേഷൻ ഓഫ് പ്രൈവസി. പ്രൈവസി വയലേഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് 66E. അടുത്തൊരു പ്രധാനപ്പെട്ട സെക്ഷനാണ് 66C. 66C എന്നാൽ ഐഡൻറ്റിറ്റി തെഫ്റ്റ്. നമ്മുടെ ഐഡൻറ്റിറ്റിയെ ചോർത്തിയെടുക്കുന്നതിനെയാണ് ഐഡൻറ്റിറ്റി തെഫ്റ്റ് എന്ന് പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷനാണ് 66C. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രോസസ് ഓഫ് ലോഡിംഗ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫയൽ ഇൻ ടു ദ ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറി? അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്നും ഫയലുകളെ DRAM ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യുന്ന അല്ലെങ്കിൽ ലോഡ് ചെയ്യുന്ന പ്രോസസ്സിൻ്റെ പേരാണ് ബൂട്ടിംഗ്. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ബൂട്ടിംഗ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ബൂട്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ എന്നാൽ പ്രോസസ്സ് ഓഫ് ലോഡിംഗ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻ ദ മെമ്മറി വെൻ കമ്പ്യൂട്ടർ ഈസ് സ്വിച്ച്ഡ് ഓൺ. അതാണ് ബൂട്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ. ബൂട്ടിങ്ങിനെ നമുക്ക് പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിക്കാം. ഒന്നാമത്തേത് കോൾഡ് ബൂട്ടിങ്ങും അടുത്തത് വാം ബൂട്ടിംഗ്. ഇങ്ങനെ കമ്പ്യൂട്ടറിൽ പ്രധാനമായിട്ടും രണ്ട് ബൂട്ടിങ്ങാണ് ഉള്ളത്, കോൾഡ് ബൂട്ടിംഗ് ആൻഡ് വാം ബൂട്ടിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടെക്നോളജി ഈസ് യൂസ്ഡ് ഇൻ ദ പ്രോസസ്സർ ഓഫ് ദ കമ്പ്യൂട്ടർ ടു സിമുലേറ്റ് സിംഗിൾ പ്രോസസ്സർ ഓർ ഇൻ ടു ടു വിർച്വൽ പ്രോസസ്സേഴ്സ്
ടു ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഈ ടെക്നോളജിയുടെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ഹൈപ്പർ ത്രെഡിംഗ് ടെക്നോളജിയാണ്. ഇൻ്റൽ കോർപ്പറേഷനാണ് ഹൈപ്പർ ത്രെഡിംഗ് ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇൻ്റൽ കോർപ്പറേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ടെക്നോളജിയുടെ പേരാണ് ഹൈപ്പർ ത്രെഡിംഗ് ടെക്നോളജി. എല്ലാവരും വീഡിയോ നന്നായിട്ട് കേൾക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.